കൂട്ടത്തോ അയ്യങ്കാളി ഹാളിലിറങ്ങാൻ ഉമ്മൻചാണ്ടി അനുസരിച്ചിട്ട് കുട്ടിയൊന്നിലെ സംസാരിക്കുമ്പോൾ മൈക്ക് തരാറില്ല. അങ്ങനെ മൈക്ക് തരാനൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് അന്വേഷണം നടക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് പറയുന്നത് അസ്വാഭാവിക നടപടിയിരിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിന് വിജയിക്കുക. അങ്ങനെ അതിന് മുമ്പ് മൈക്കൽ കേടായിട്ടുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ടോ നോക്കുകയാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. കാര്യങ്ങളെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. വി ഐ പി സുരക്ഷാ നടപടിയുടെ ഭാഗമായി വി ഐ പിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിശ്ചയിക്കപ്പെട്ട സാധാരണഗതിക്കപ്പുറം എന്ത് സംഭവം ഉണ്ടായാലും ശബ്ദമോ ബഹളമോ സ്റ്റേജ് പൊളിയലോ മൈക്ക് തകരലോ ഏത് കാര്യങ്ങളുണ്ടായാലും അതിനെക്കുറിച്ച് സെക്യൂരിറ്റി നടപടിയുടെ ഭാഗമായി പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. അത് സെക്യൂരിറ്റി ആക്ടാണ്. ഇവിടെ നടന്നിട്ടുള്ളതും അതാണ്. വി ഐ പി സുരക്ഷിത പ്രശ്നത്തിൻ്റെ ഭാഗമായി ഒരു സംഭവം എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കണം. ആ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു എഫ് ഐ ആർ ഇടുന്നു. ആ എഫ് ഐ ആറിൽ ഒരാളുടെ പേരുമില്ല. ഒരു സംഭവം സംബന്ധിച്ച് അന്വേഷിക്കുകയാണ്. ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? അതാണ് എല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ള, ചാനലുകളിലൂടെ കണ്ടിട്ടുള്ള, അയ്യങ്കാളി ഹാളിൽ സമ്മേളിച്ചിട്ടുള്ളവർ അവരുടെ കൺമുമ്പിലുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ മുദ്രാവാക്യം വിളിയാണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ചിന്താപാത. പക്ഷെ പിന്നെ ഒരാൾ പ്രസംഗിക്കുമ്പോഴും ആ പരിപാടി കഴിഞ്ഞപ്പോഴും ഒന്നും ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കാനോ മുദ്രാവാക്യം വിളിക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ മുദ്രാവാക്യം വിളി. അവർക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയോ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ഉടനെ മൈക്ക് പെട്ടെന്ന് തന്നെ ഒരു അപശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ആ അപശബ്ദം പുറപ്പെടുവിക്കുന്നത് കൂടി കേട്ടാൽ ഏതൊരാൾക്കും ഇത് സംബന്ധിച്ച് സംശയമുണ്ടാകും. ഇത് ഒരു യന്ത്ര തകരാറാണ് എന്നാരെങ്കിലും അപ്പോൾ ധരിക്കുകയില്ല. യന്ത്ര തകരാറ് ചിലപ്പോൾ ശബ്ദം വന്നില്ലെങ്കിൽ യന്ത്ര തകരാറാണെന്ന് പറയാം. ഇത് പൂർണ്ണമായും ഒരു അപശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും വി ഐ പിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പോലീസിൻ്റെ വീഴ്ചയാണ്. നടപടിയെടുക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതിന് കാരണമെന്നുള്ളത് അവർ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണം. ആ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ പോലീസ് നടത്തിയത്. ഇതിനെക്കുറിച്ചിട്ടാണ് ഒരു വിവാദം. ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതിന് എന്തിനാ വിവാദം? യന്ത്ര തകരാറാണോ അല്ലയോ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംഭവങ്ങളാണോ അന്വേഷിച്ചുകൊണ്ടിട്ടില്ലേ? അതിന് വെപ്രാളപ്പെട്ട കാര്യമെന്ത്? അപ്പൊ വെപ്രാളപ്പെടുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടാകുന്നത്. ഈ സംഭവങ്ങളെല്ലാം ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപക്വമായ ഒരു നിലപാടാണ് അവിടെ കണ്ടത്. അത് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് സാമാന്യഗതിയിലുള്ളവർക്ക് തോന്നാൻ സാധ്യതയില്ല. കോൺഗ്രസ്സുകാർക്കും ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ മുദ്രാവാക്യം വിളിച്ചതും പിന്നെ പെട്ടതും ഫോൺ മൈക്ക് തകരാറായതുമൊക്കെ കോൺഗ്രസ്സുകാരിലും അസംതൃപ്തിയും അവരിലും ചില അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമാകട്ടെ. ഇപ്പോൾ ഒരാളുടെ പേരും എഫ് ഐ ആറിലില്ല. ഒരാളുടെ പേരിലുമല്ല എഫ് ഐ ആർ. സംഭവം സംബന്ധിച്ച് അന്വേഷിക്കുക.
അതുകൊണ്ട് അത് പോലീസ് ഡ്യൂട്ടിയുടെ ഭാഗമാണ്, പോലീസ് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്, വി ഐ പി സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമാണ്. സ്റ്റേജ് പൊളിഞ്ഞാൽ അന്വേഷിക്കൂലേ? എന്തെങ്കിലും അവശബ്ദങ്ങൾ ഈ വി ഐ പിമാർ പങ്കെടുക്കുന്നതിൻ്റെ അടുത്തുണ്ടായാൽ അന്വേഷിക്കൂലേ? ഇതൊക്കെ അതിൻ്റെ നടപടിക്രമമാണ്. അപ്പം അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. മനസ്സിലാക്കാൻ കഴിയാത്തവർ, ഇതിനെക്കുറിച്ച് അജ്ഞതരായിട്ടുള്ള ചിലർ ചില അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി ഈ ചടങ്ങിലേക്ക് വിളിച്ചതിൽ കോൺഗ്രസിൽ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം നടന്നു. ഇത് മാധ്യമങ്ങളിൽ ഞാൻ വായിച്ചു. യഥാർത്ഥത്തിൽ അതാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് പ്രശ്നങ്ങളെ ഒരു ശരിയായ നിലയിൽ നിരീക്ഷിക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കോൺഗ്രസിൻ്റെ നേതൃത്വ രംഗത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃരംഗം തന്നെ ഒരു പക്വമായിട്ടുള്ള അനുഭവപ്രാപ്തരായിട്ടുള്ള ഒരു നേതൃനിരയാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വി ഡി സതീശൻ, അതുപോലെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ്, ഇവരൊക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകളും പദങ്ങളും, അതിനനുസരിച്ച് അവരുടെ സൈബർകാരുമെല്ലാം രംഗത്തിറങ്ങി മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രിയെ കുത്തിവലിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനലുകളിൽ വളരെ വികൃതമായിട്ടുള്ള വാർത്തകൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഈ തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ, മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ തെറ്റായിട്ടുള്ള ധാരണകൾ സൃഷ്ടിക്കാൻ ആക്ഷേപിക്കുകയും മ്ലേച്ഛമായ വാക്കുകളും മറ്റും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെയുള്ള രണ്ട് നേതാക്കൾ പരസ്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വി ഡി സതീശൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരെ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് ഒരുപക്ഷെ ശത്രുതയുണ്ടായേക്കാം. ഇതൊന്നും മന്ത്രിമാരോട് വ്യക്തിപരമായി ശത്രുതയുണ്ടാകേണ്ട കാര്യമല്ല. ഇതെല്ലാം അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, രാഷ്ട്രീയ സംശുദ്ധി വരുത്തേണ്ട ഒരു നടപടിയുടെ ഭാഗമാണ്. വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് നേരെ ഒട്ടനവധി തെളിവുകൾ കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ നാണയ നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലായാലും അംഗീകാരം വാങ്ങാതെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വി ഡി സതീശനെ ഒരുപക്ഷെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകും. അതിന് മുഖ്യമന്ത്രിയുടെ മേലെ ചാടിക്കയറുകയല്ല വേണ്ടത്. തങ്ങൾക്ക് പറ്റിയിട്ടുള്ള പിശക് മനസ്സിലാക്കി അത് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുകയാണ് ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ്, അദ്ദേഹം കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റായിരുന്ന അവസരത്തിലാണ് ഇവിടെ ബോംബ് നിർമ്മാണം ആരംഭിച്ചത്, കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൽ. കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൽ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ബോംബ് കെട്ടി. അന്ന് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ ബോംബാക്രമണങ്ങളും ഭീകര സംഭവങ്ങളും നടത്തി. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്ന് വീരചക്രം വാങ്ങി നടക്കുന്ന ആളാണ്. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്നു മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ. മട്ടന്നൂർ പോലീസ് ആ കൊലപാതകത്തിൽ, ആ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ സുധാകരൻ്റെ മേലെ കുറ്റവാളിയായി
എഫ് ഐ ആർ ഇട്ടു. അന്ന് കേരളത്തിൽ ഭരിക്കുന്നത് ശ്രീ കെ കരുണാകരനാണ്. ആ കെ കരുണാകരൻ്റെ ഭരണത്തിൽ ഡി സി സി പ്രസിഡന്റിനെ കുറ്റവാളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ പോയി കരുണാകരൻ്റെ മുമ്പിൽ ബഹളം വെച്ചു. അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ പറയുന്നത് തന്നെ ശരിയായിട്ടുള്ളതല്ല, കരുണാകരനെ കുറിച്ചൊന്നും പറയുന്നതല്ല. പക്ഷെ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ആ എഫ് ഐ ആർ മാറ്റി സുധാകരനെ ഒഴിവാക്കി എഫ് ഐ ആർ ഇട്ടതാണ് സംഭവം. മറ്റൊന്ന് പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ബോംബ് നിർമ്മിക്കുക, ബോംബെറിയുക, നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നു, സേവറി ഹോട്ടലിൽ നേരെ ബോംബാക്രമണം, നാടുവിനെ കൊന്നു, എത്രയെത്ര സംഭവങ്ങൾ. വാടക കൊലയാളികളെ എടുത്താണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നേതാക്കളെ വധിക്കാൻ പണവും ആയുധവും കൊടുത്ത് സുധാകരൻ പദ്ധതി തയ്യാറാക്കിയത്. ഇതിനു മുമ്പ് സുധാകരൻ പറഞ്ഞു എൻ്റെ പേരിൽ പറഞ്ഞിട്ട് കേസേ ഇല്ല, അന്നൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ആ വെല്ലുവിളി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാ കേസ് വീണ്ടും വരികയാണ്. ഓങ്കോൾ കോടതിയിൽ 4 പേര്, പ്രധാനമായും 4 പേര്, അതിൽ ദിനേശൻ, ശശി അവരാണ് വാടക കൊലയാളികൾ. അവർ ആർ എസ് എസ്സുകാരായിരുന്നു, അവർ ശിവസേനക്കാരായിരുന്നു, മയക്കുമരുന്ന് കടത്തായിരുന്നു അവരുടെ പണി. അവരെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ശശി മരണപ്പെട്ടു പോയി. ആ 2 പേര് സുധാകരനെയും മറ്റും വേർതിരിച്ച് ആ 2 പേരുടെ മേലെ മാത്രമുള്ള കേസ് ആക്കി ഓങ്കോൾ കോടതിയിൽ വിചാരണ ചെയ്തു. ബാക്കിയുള്ളവരുടെ വിചാരണ മാറ്റിവെപ്പിച്ചു. ആ കേസ് മാറ്റിവെപ്പിച്ചുകൊണ്ട് തന്നെ നിന്നു. ഈ 2 പേരെ ഓങ്കോൾ കോടതി വിചാരണ നടത്തി 17 വർഷക്കാലം തടവിന് ശിക്ഷിച്ചു. ശശി മരണപ്പെട്ടു പോയി. ഇപ്പോൾ ദിനേശൻ ജയിലിലാണ്. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ജയിലിൽ കിടക്കുകയാണ്. ആ ദിനേശൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് സുധാകരനാണ്. ഞാൻ ഈ കേസിൻ്റെ വിചാരണയുടെ ഘട്ടത്തിൽ, ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുൻപ്, ഓങ്കോളിൽ പോയ അവസരത്തിൽ ഈ ദിനേശനെ കോടതിയിൽ കണ്ടു. അപ്പം എൻ്റെ അടുത്ത് വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്താ അതിൻ്റെ ഒരു ഗുണം കിട്ടിയത്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്കിപ്പോൾ ഒരു വിഷമവുമില്ല, എല്ലാം സുധാകരട്ടെ നോക്കുന്നുണ്ട്, വീടും പണവും സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, എപ്പോഴെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ഒരു കത്തയക്കും, ഞാനെല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു മലയാളിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനൊരു വക്കീലുണ്ട്, അദ്ദേഹത്തെ ഉപയോഗിച്ച് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കും. ഇതൊക്കെ ഈ നാട്ടിൽ വളരെ പ്രകടമായി നിൽക്കുന്നതാണ്. ആ ക്രിമിനൽ പശ്ചാത്തലത്തിലാണ് ഡി സി സി പ്രസിഡൻ്റായത്. ഇവിടെ നിന്ന് കെ പി സി സി പ്രസിഡൻ്റായി. ആദ്യത്തെ സംഭവം എന്തായിരുന്നു? ആദ്യത്തെ സംഭവം എ കെ ജി മന്ദിരത്തിന് നേരെ ബോംബെറിയല്ലേ, എ കെ ജി സെൻ്ററിന് നേരെ ബോംബെറിഞ്ഞില്ലേ? ഞാനന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എ കെ ജി സെൻ്ററിന് നേരെ ബോംബെറിഞ്ഞു. ഞങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന പാർട്ടി ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം കടിക്കാൻ വന്നു. അപ്പോൾ ആളുകളൊക്കെ കൂടി, പോലീസുകാരൊക്കെ വന്നു, മാധ്യമക്കാരൊക്കെ ഉണ്ടായി. അവരെന്നോട് ചോദിച്ചു ഇത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ളതാണ്, ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നോക്കിയാൽ ഇപ്പം മറ്റാരെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല, ആർ എസ് എസ്സുകാരാണ് ചെയ്തത് എന്ന് പ്രചരിപ്പിക്കാൻ അവർ ശ്രമം നടത്തി. ആ ശ്രമം പൊളിഞ്ഞപ്പോൾ പിന്നെ സുധാകരൻ എന്താ പറഞ്ഞ്, ഞാൻ തന്നെ ആളെ അയച്ചിട്ട് എ കെ സെൻ്റെ നേരെ പടക്കമറിഞ്ഞതാണെന്നാണ്. അത് പോലീസ് ഫലപ്രദമായി അന്വേഷണം നടത്തിയില്ലേ? കോൺഗ്രസിൻ്റെ കെ പി സി സി ഓഫീസിൽ നിന്ന് ആലോചിച്ച് ആളുകളെ സെലക്ട് ചെയ്ത് ബോംബുമായിട്ട് അയക്കുകയല്ലേ ചെയ്തത്? ഇവിടെ നിർമ്മിച്ച ബോംബും അതിൻ്റെ പരിശീലനങ്ങളും അന്ന് കണ്ണൂരിലേ ഉള്ളുവെങ്കിൽ ഇപ്പോഴത് തിരുവനന്തപുരത്ത് തന്നെ പ്രയോഗിച്ചു. ആ സുധാകരൻ ഇപ്പോൾ മോൻസ്യം മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി, പോസോ കേസിൽ പ്രതിയായി, വലിയ ശിക്ഷ, കോടതി 3 ശിക്ഷകൾ ഒന്നിച്ചു കൊടുത്ത് ജീവപര്യന്ത തടവിൽ ശിക്ഷിച്ചിരിക്കില്ലേ?
തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മകളെ, പ്രായപൂർത്തിയാകാത്ത മകളെ ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തി. ആ പരാതി അവർ തന്നെയല്ലേ ഉന്നയിച്ചത്? അതിൻ്റെ മേലെയല്ലേ ആ പോക്സോ കേസ് വന്നത്? ആ കേസിൽ തന്നെ പ്രശ്നം വരുന്നത് സുധാകരൻ്റെ സന്തത സഹചാരിയായി ഡ്രൈവറായി നടന്നിട്ടുള്ള ആൾ. മോൻസി മാവുങ്കലിൻ്റെ വീട്ടിൽ സുധാകരൻ പോകുന്ന അവസരത്തിൽ എല്ലാം ഒന്നിച്ചുണ്ടായിരുന്ന ഒരാൾ. ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ കൊടുത്ത പരാതി, ആ പരാതിയല്ലേ കേരള പോലീസ് അന്വേഷിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി കൊടുത്തിട്ടാണ്? സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പരാതി കൊടുത്തിട്ടാണോ അന്വേഷണം? എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും നേതാക്കൾ പരാതി കൊടുത്തിട്ടാണ്? കോൺഗ്രസിൻ്റെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളവർ, അവർ ഞങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് പറഞ്ഞ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തെളിവുകൾ അടക്കം പോലീസിന് മുമ്പിൽ വന്നു. പണം ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് മോൻസി മാവുങ്കൽ കൊടുത്തിരിക്കുന്ന പണം, ആ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കാര്യം അവർ തന്നെ പറയുന്നു. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് 25 ലക്ഷം രൂപ മോൻസി മാവുങ്കലിൽ നിന്ന് സുധാകരൻ കൈപ്പറ്റിയത്. ഇങ്ങനെ ഒരു തെളിവും കാര്യങ്ങളുമായിട്ട് പരാതിയുമായി വന്നാൽ ന്യായമായും ഒരു പോലീസ്, ഒരു സംസ്ഥാന ഭരണം, ഏത് ഭരണമാകട്ടെ, അന്വേഷണം നടത്തി നീതിപൂർവമായ നടപടികൾ സ്വീകരിക്കണ്ടേ? ഇത് സ്വീകരിച്ചതിനോട് മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ആക്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം തെറി പറഞ്ഞ് നടന്നിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ വി ഡി സതീശനും സുധാകരനും ക്ഷമിക്കുന്നത്? അതുകൊണ്ടൊന്നും കുറ്റവാളികൾ കുറ്റവാളികളല്ലാതായി തീരില്ല. മുഖ്യമന്ത്രിയെ കണ്ടവാൻ ആക്ഷേപിക്കുക, തെറി പറയുക, ഇതിനെല്ലാം ഒരു അതിരുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ പക്വതയും ശാന്തതയും കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അത് വി ഡി സതീശനും കെ സുധാകരനും ഒരു ദൗർബല്യമായി എടുക്കരുത്. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളാണ്. ആ തെറ്റുകൾ പുനഃപരിശോധിച്ച് തെറ്റുകൾ തിരുത്താൻ നടപടികൾ സ്വീകരിക്കുക. അതിനു പകരം കേരള ജനതയുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ, സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൽ തുടർച്ചയായി ഒരു ഇടതുപക്ഷ ഭരണത്തിന് നേതൃത്വം കൊടുത്ത് ഈ കേരളത്തെ പുതിയൊരു കേരളമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അവഹേളിക്കാൻ പുറപ്പെട്ടാൽ ജനങ്ങളെല്ലാം സഹിച്ചു നിൽക്കും എന്നവർ ധരിക്കരുത്. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തിപ്പോവുക. ഇപ്പോൾ അന്തരിച്ചുപോയ, 2 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എല്ലാവരും ദുഃഖിതരായി, അനുശോചിച്ചു. അത് കേരളത്തിൻ്റെ സംസ്കാരമാണ്. ആ ജനങ്ങളുടെ സിമ്പതി, ജനങ്ങളുടെ അനുകമ്പ, ബഹുമാനം, ജനങ്ങളുടെ ആദരവ് ഇതിനെ ദുരുപയോഗപ്പെടുത്തി ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നും ധരിക്കരുത്. അനുശോചന യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ള ആ പക്വതയും ഉയർന്ന നിലവാരവും കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ യശസ് വലിയ തോതിൽ ഉയർത്തി. ആ പരിപാടി സംഘടിപ്പിച്ച KPCCയെക്കുറിച്ച് ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ അവമതിപ്പുണ്ടായി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് കേരളം. ലോകമാകെ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ തന്നെ വിലയിരുത്തും. കേരളത്തിൻ്റെ വൻ പുരോഗതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി കേരളത്തെ മാറ്റിത്തീർത്ത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തൊഴിലില്ലായ്മയും ഇല്ലാത്തൊരു കേരളം, ആരോഗ്യമുള്ളൊരു ജനതയെ, വിദ്യാസമ്പന്നരായ ഒരു ജനതയെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും 3.5 കോടി മലയാളികളെ ചേർത്ത് പിടിച്ച് കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കുക. രോഗപ്രതിരോധ രംഗങ്ങളിലും പ്രളയകാലങ്ങളിലും എല്ലാം എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മാതൃകാപരമായ
പ്രവർത്തനം നടത്തി ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടിപ്പോൾ എന്നുള്ളതാണ് കേരള ജനത ആശ്വാസം. ആ മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തി കാര്യങ്ങൾ നടത്തിക്കളയാം, കുറ്റവാളികൾ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് ധരിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ മാന്യതയുടെ അതിർവരമ്പുകൾ പ്രത്യേകിച്ച് ഈ രണ്ട് നേതാക്കൾ ലംഘിക്കുന്നു. അതനുസരിച്ച് അവരുടെ അണികൾ ഓൺലൈൻ മാധ്യമങ്ങളിലും യൂട്യൂബുകളിലും ഒക്കെ തെറിയും തെറിമുദ്രാവാക്യങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതുപോലെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയും എന്നും അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിയായ വഴി സ്വീകരിക്കുക. ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി വികസനോന്മുഖമായ ഒരു നാട് ഉയർത്തിക്കൊണ്ടുവരാൻ സഹകരിക്കുക എന്ന ഉത്തമമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൗത്യമാണ് അവർ നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ ആപത്ത്, ഇന്ന് മണിപ്പൂർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുകയാണ്. അത്തരം ഒരു പ്രശ്നത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ എല്ലാം ഐക്യം വളർത്തിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിലെ പാർട്ടികളുമെല്ലാം നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മണിപ്പൂരിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് പിന്തുണയും അവർക്ക് ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ, മണിപ്പൂരിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന നിഷ്ഠൂരമായ അതിക്രമം നഗ്നയായി നടത്തുക, ബലാത്സംഗം ചെയ്യുക, കൂട്ടബലാത്സംഗം ചെയ്യുക, മനുഷ്യത്വരഹിതമായ നടപടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ലോകം മുഴുവൻ ഇപ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന നാട്ടിൽ അവയ്ക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. അത് പരിശോധിക്കട്ടെ. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു പരിശോധനയാണ്. അത് പരിശോധിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിശ്ചയിക്കാം. അല്ല, അതാണ് വി ഡി സതീശൻ, അതാണ് അദ്ദേഹം എത്രമാത്രം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃരംഗത്തു നിന്ന് താഴോട്ട് പോയി. ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ പറയുന്നത് പിണറായി വിജയൻ്റെ ഓഫീസ് ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള അസഹിഷ്ണുതയാണ്. അദ്ദേഹത്തിൻ്റെ മേലെ കേസ് വന്നത് പിണറായി വിജയൻ ചെയ്തിട്ടൊന്നുമല്ല. ഒരു വ്യക്തിപരമായിട്ടുള്ള വിരോധം നിൽക്കാനോ ഒന്നും ഞങ്ങളുടെ അജണ്ടയിലുള്ളതല്ല. ഒരു വ്യക്തിഹത്യക്കും ഞങ്ങളില്ല. ഞങ്ങൾ അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല, അങ്ങനെയുള്ളൊരു മുന്നണിയുമല്ല. പക്ഷെ ശരിയായ നിലയിൽ കാര്യങ്ങളെല്ലാം പോകണം, വസ്തുതാപരമായി കാര്യങ്ങളെല്ലാം നടക്കണം. അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അസം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ രാഷ്ട്രീയമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വിദേശ രാജ്യത്തെ താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തുമ്പോൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഒരു സാഹോദര്യമുള്ള രാജ്യമാണ് ഉത്തരകൊറിയ. ഉത്തരകൊറിയയെക്കുറിച്ച് എന്താണാവോ പിന്നെ അസൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഉത്തരകൊറിയയെക്കുറിച്ച് അദ്ദേഹം മണിപ്പൂരിനെയാണ് താരതമ്യപ്പെടുത്തിയെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. അദ്ദേഹം ഉത്തരകൊറിയയിലേക്കാണല്ലോ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സുഡാൻ തുടങ്ങിയിട്ടുള്ള ചില, നൈജീരിയ, അവിടെയൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളോടാണ് താരതമ്യപ്പെടുത്തിയെങ്കിൽ അത്രയും മനസ്സിലാക്കാം. അദ്ദേഹം എന്തിനാണാവോ ഉത്തരകൊറിയയിലേക്ക് പോയത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ, സോഷ്യലിസ്റ്റ് വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു മനോഭാവത്തിൻ്റെ പ്രതികരണമാണത്. ആ മനോഭാവം ഒന്നും നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്നതല്ല. ഒരു വിദേശ രാജ്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കേസെടുത്തിട്ടില്ല, അന്വേഷിക്കുകയാണ്. അത് VIP സുരക്ഷിത നടപടിക്രമത്തിന്റെ ഭാഗമാണ്.
ഇനി അവിടെ ഇതൊന്നും അല്ല, ഒരു സ്റ്റേജിൻ്റെ ഒരു കാറ് പൊടിഞ്ഞു പോയി, ഒരു കസേലൻ്റെ കാറ് പൊടിഞ്ഞു പോയിരിക്കും നിങ്ങൾ ഇരുന്നേ. അത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. മൈക്കിൻ്റെ മാത്രമല്ല, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം അല്ല, കാരണം വളരെ സെക്യൂരിറ്റി സുരക്ഷിതത്വമുള്ളൊരു ഹാളാണത്, എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു ഹാളിനകത്ത് ചെറിയ നിസ്സാര സംഭവങ്ങളാണെങ്കിൽ പോലും സംഭവിച്ചാൽ അത് അന്വേഷിച്ച് പോലീസ് റിപ്പോർട്ട് കൊടുക്കണം. അത് അതിൻ്റെ നടപടിക്രമമാണ്, അതിൻ്റെ ചട്ടമാണ്. ഈ കാര്യം നിർവഹിക്കാൻ പോലും പാടില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിപ്പം ആ സംഭവമായതുകൊണ്ട് മാത്രമല്ല, ഏത് സംഭവമായാലും ഒരു കേന്ദ്രമന്ത്രി വന്നിട്ടുള്ള പരിപാടിയാണെങ്കിൽ അവിടെ സംഭവിച്ചാലും ഇത് അന്വേഷിച്ചേ പറ്റൂ. അതാണ് അതിൻ്റെ നടപടിയാണത്, വി ഐ പി സെക്യൂരിറ്റി നിയമത്തിൻ്റെ ഭാഗമാണത്. മുഖ്യമന്ത്രി അല്ലാതിരുന്ന കാലത്ത് ഉള്ളതുപോലെയാണോ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ? ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ അന്വേഷിക്കുന്നതിന് എന്തിനാ ഇങ്ങനെ വാദഗതികൾ ഉന്നയിച്ച് നിരുത്സാഹപ്പെടുത്തുന്നു? എന്താ തെറ്റ്? അത് സഹകരിക്കല്ലേ വേണ്ടത്? നിരപരാധിത്വം തെളിയിക്കല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനെ സഹകരിക്കല്ലേ വേണ്ടത്? മുദ്രാവാക്യത്തോടു കൂടി തന്നെ ആ മഹിമ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ആ മുദ്രാവാക്യം വിളിയോടുകൂടി അപമാനിക്കുകയാണ് ചെയ്തത്. ചെയ്യാൻ പാടില്ലായിരുന്നു അത്. എല്ലാവരും എത്രമാത്രം സാഹോദര്യത്തോടു കൂടിയാണ്. ഞാൻ 18-ാം തീയതി ഇവിടെ നിന്ന് ഉമ്മൻചാണ്ടി മരിച്ചു എന്നുള്ള വിവരം കേട്ടപ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു. ഞാൻ അന്വേഷിച്ചപ്പോൾ 18-ാം തീയതി തിരുവനന്തപുരത്ത് 19-ാം തീയതി എത്തുള്ളൂ, അവിടെ പോരാ, അവരും മുമ്പ് അവിടുന്ന് ഇങ്ങോട്ട് ബോഡി വരും. ഞാൻ കോട്ടയത്ത് ഇറങ്ങി 19-ാം തീയതി രാവിലെ 5 മണിക്ക് ഇറങ്ങി, ഞാൻ 20-ാം തീയതി 11 മണി വരെ ഞാൻ കോട്ടയത്താണ്. ഞങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു സാധാരണഗതിയിലുള്ളൊരു പാർട്ടി രീതികളും മര്യാദകളും ഒരു സാഹോദര്യവുമല്ലേ? അതല്ലേ നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? ഇതുപോലെ ശത്രുതയും വ്യക്തിഗതമായ താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിഗമനങ്ങളിലേക്ക് പോകാൻ പാടുണ്ടോ? അതാണ് തെറ്റ്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രചരണമാണ്. അദ്ദേഹം നിയമസഭാ സ്പീക്കറായി, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായി ഒരു ചെറുപ്പക്കാരൻ നല്ല നിലയിൽ ശോഭിച്ചു വരികയാണ്. അതിനോടുള്ള RSS ബി ജെ പിയുടെ അജണ്ടയാണത്. അതവർ ഇത്തരത്തിൽ പല രംഗങ്ങളിലും അവർ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത് ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്നവർ മനസ്സിലാക്കുക. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ ആപത്തുണ്ടാക്കും. സ്പീക്കർ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. സ്പീക്കർ തെറ്റായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഒരു നിന്ദയും നടത്തിയിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ദൈവത്തെയോ മതത്തെയോ ഒന്നും നിന്ദിക്കുന്ന ഒരാളേ അല്ല. അതിനിപ്പോ നമുക്ക് അതിന് അവസാനം അതാണ്, അതിന്റെ നടപടി അങ്ങനെയാണ്. ചില കുബുദ്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണമാണ്. കേരളം മുഴുവൻ ആദരാജ്ഞലികൾ അർപ്പിച്ചിട്ടുള്ള എത്ര വലിയ ബഹുജനങ്ങളാണ് അന്ന് സഖാവ് കോടിയേരിയുടെ വിലാപയാത്രയിലും ശവസംസ്കാര ചടങ്ങുകളുമൊക്കെ പങ്കെടുത്തത്. 2 ദിവസമല്ലേ, എത്ര ആയിരങ്ങളാണ് വന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒഴുകിയെത്തിയില്ലേ?
ഇപ്പോൾ കോട്ടയത്താണല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം സംസ്കരിച്ചത്, കാസർഗോഡല്ലല്ലോ. കാസർഗോഡിലെ ജനങ്ങളെല്ലാം അവിടെ ഒഴുകിയെത്തിയല്ലേ ചെയ്തത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ വെളിയിലും ഒക്കെയുള്ള മലയാളികളും കേരളീയരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിലും ഒക്കെ സജീവമായി പങ്കെടുത്തില്ലേ? എത്ര വലിയ ജനക്കൂട്ടം! എന്തിനാ അതിനെ തെറ്റായ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി അനാവശ്യമായ കുബുദ്ധികളുടെ ഒരു പ്രചരണം ഉണ്ടാക്കി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്? അത് ദുരുദ്ദേശം എന്ന് മാത്രമല്ല, അത് ഏറ്റവും വൃത്തികെട്ട ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതൊരു പാർട്ടി വിരുദ്ധ കേന്ദ്രത്തിൽ നിന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന പ്രചരണ രീതിയാണിത്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല കാരണങ്ങളാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ചെളിയിൽ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം തന്നെ അവിടെ എത്തുമ്പോഴേക്കും 2-3 ദിവസം കഴിഞ്ഞില്ലേ? അവിടെ നിന്ന് എടുക്കുമ്പോഴുണ്ട് അത് 3 ദിവസം കഴിഞ്ഞില്ലേ? ഇനി 1 ദിവസം കൂടി അവർക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ രാഷ്ട്രീയ നേതൃത്വം കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞത് പിന്നീട് അനാവശ്യമായിട്ട് ഒരു പ്രചരണമുണ്ടാക്കാൻ ഏറ്റെടുക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് കുബുദ്ധികളുടെ ഇത്തരത്തിലുള്ള ബീഭത്സമായ പ്രചരണത്തെ CPM തള്ളിക്കളയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കോടിയേരിയുടെ എല്ലാ കാര്യങ്ങളും പാർട്ടി ആലോചിച്ച് നടത്തിയിട്ടുള്ളതാണ്. കേരളം മുഴുവനെന്ന് കണ്ണൂരിലും തലശ്ശേരിയിലും മട്ടന്നൂരിലും ഒക്കെയായിട്ട് അവിടെ ജനങ്ങൾ എത്തിച്ചേർന്നു. ഒരു മഹാജനപ്രവാഹമായിരുന്നു അത്. അതിൽ എല്ലാവരും വന്നു എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. അത് അത് പണിയും, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിനെന്താ ഒരു സംശയം? ഇതെല്ലാം വേണ്ടാണ്ട് അത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ ചർച്ചകൾ നടത്തി അവരുടെ സമയത്ത് വേസ്റ്റാക്കുക എന്നൊരു പ്രചരണ രീതിയാണ് അതിൻ്റെയൊക്കെ പിന്നിൽ. നമ്മളതിലേക്കൊന്നും പോകാൻ, നേരെ വഴി നേരെ പോവുക, നേരെ ചിന്തിക്കുക, നേരെ കാര്യങ്ങൾ ചെയ്യുക, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക, നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുക, അതിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ല, കേന്ദ്ര ഗവൺമെന്റിൽ കൂടുതൽ വിമാനങ്ങൾ അനുവദിച്ചു കിട്ടാനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നമ്മുടെ വിമാന സർവീസ് മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ചില വിമാന കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഈ വിമാന കമ്പനികൾ വരുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു സെൻസസ് ഉണ്ട്. അവരുടെ ഒരു ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇത് പഴയ മാനേജ്മെൻ്റ് അല്ല ഇന്നത്തേത്, ആധുനിക മാനേജ്മെൻ്റ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർവീസ് ആരംഭിക്കൂ. അതുകൊണ്ട് യാത്രക്കാർ, വരുമാനം, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കാർഗോ സർവീസ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത് വിമാന കമ്പനിക്കാർ, അതിനൊക്കെയുള്ള ഒരു കാർഗോ സർവീസ് ആരംഭിക്കണം. ഇവിടത്തേക്ക് കയറ്റുമതി ഇറക്കുമതി ഉണ്ടാക്കാൻ കഴിയണം. അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ, പാസഞ്ചേഴ്സിനെ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും കൊടുത്ത് ഇവിടുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ എയർപോർട്ട് നിറഞ്ഞു നിൽക്കും. ഇപ്പം നല്ലൊരു എയർപോർട്ടാണത്. കേരളത്തിൽ ഒരു വിമാനത്താവളവും നഗരത്തിലല്ല. നമ്മുടെ തിരുവനന്തപുരം തുടങ്ങുമ്പോൾ നഗരത്തിലായിരുന്നു, കടപ്പുറത്തായിരുന്നു, വയലായിരുന്നു, വെള്ളം കെട്ടി നിൽക്കുന്ന നെൽവയലായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം. കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്നത് കോഴിക്കോടല്ല, മലപ്പുറം ജില്ലയിലാണ്, ഒരു കുന്നിൻ്റെ മേലെയാണ്. ഏത് നഗരത്തിലാണ് ഏത് വിമാനത്താവളവും നിർമ്മിക്കുന്നത്? വിശാലമായ പ്രദേശത്താണ്. അവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി പട്ടണങ്ങളായി രൂപപ്പെട്ടു വരും, അങ്ങനെ വികസിച്ചു വരും, സ്വാഭാവികമാണ്. അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ വിമാനത്താവളങ്ങളുടെയും പശ്ചാത്തലം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും കൂടി നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ എംപിമാരുടെ ലോകസഭ ചേരുന്നതിന് മുൻപ്
കേരളത്തിലെ എം പിമാരെ വിളിച്ച് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റ് ഉന്നയിക്കാൻ അവർക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യും. അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെ എം പിമാരുടെ യോഗത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വിഷയം ഇത് തന്നെയാണ്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടുതൽ സർവീസ്, അതുപോലെ തന്നെ വിദേശ വിമാനങ്ങൾ വരാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കണം. ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി ഏവിയേഷൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജോൺ ബ്രിട്ടാസിനേക്കാളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും പ്രത്യേക അപകടനായി എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചില വിമാന കമ്പനിക്കാരിപ്പോൾ ഒഴിവായി പോകുന്നുണ്ട്, അത് അവരുടെ ഈ കാൽക്കുലേഷൻ്റെ മേലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിമാന കമ്പനിക്കാർ നമ്മളിവിടെ പ്രത്യേകിച്ച് ആകർഷിക്കണം. സർവീസ് ആരംഭിച്ച് നമ്മളൊരു പൊസിഷനിലേക്ക് എത്തിയാൽ പിന്നെ അങ്ങ് കടന്ന് ചാടിക്കോളും. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇപ്പോൾ വലിയ പ്രോഫിറ്റിലായി. നമ്മുടെ കൊച്ചി മെട്രോ, മെട്രോ ഇപ്പോൾ വലിയ പ്രോഫിറ്റിലാണ്, ലാഭത്തിലാണ്. മെട്രോയിൽ വലിയ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഇപ്പോൾ നമ്മുടെ ചില കൂടുതൽ സർവീസുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിട്ടുണ്ട്. ഇനി കണ്ണൂരും കോഴിക്കോടും, കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഒരു അവിടത്തിൻ്റെ റൺവേയുടെ നീളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്ഥലം കിട്ടൽ വളരെ വളരെ പ്രയാസകരമാണ്. റൺവേയുടെ വീതി നീളം വർദ്ധിപ്പിക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള എം പി വഹാബൊക്കെ ഇക്കാര്യത്തിൽ വളരെ തൽപരനാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഏറ്റവും നല്ല അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ എം എൽ എ നല്ല നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ശരി, കാണാം. അനന്ത് ഇവിടെ ആരുമില്ല, ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. നാളെ 27 നാളെ 28-29 സി എം ഉണ്ട്. 3 ദിവസം കൂടി ഉണ്ട്. 27, 28, 29 എനിക്ക് തോന്നുന്നത്. 27 നമ്മുടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും LDF മണിപ്പൂർ, സേവ് മണിപ്പൂർ, മണിപ്പൂരിനെ രക്ഷിക്കുക എന്ന സന്ദേശത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടികൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലത്തും നടന്നു വരികയാണ്. നല്ല പരിപാടിയായിരിക്കും നാളെ. ഞാൻ നാളെ കണ്ണൂരിൽ എം പി ചേരാനാണ്. ഞാൻ നാളെ തലശ്ശേരി, കോഴിക്കോട്. അപ്പോൾ കണ്ണൂരിൽ കഴിഞ്ഞ് ഞാൻ പിന്നെ കോഴിക്കോടെത്താൻ സമയം കുറേ പിടിക്കുന്നതുകൊണ്ട് അത്രയും കുറച്ചും കൂടി ഡിസ്റ്റൻസ് കുറച്ചെടുക്കാൻ ഞാൻ തലശ്ശേരി, തലശ്ശേരി നിന്ന് കോഴിക്കോട് ടൗണിലാണ് മുതലക്കുളം മൈതാനത്ത്. ഞങ്ങൾ ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് RSS സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞങ്ങൾ CPM വിളിച്ചാൽ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, അവരൊരു പരിപാടിയിലും പങ്കെടുക്കില്ല. പരസ്യമായി രണ്ട് നേതാക്കൾ പ്രഖ്യാപിച്ചു, പിന്നെ അവരെ വിളിച്ചിട്ട് കാര്യമുണ്ട്? പിന്നെ അവരെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റുമോ? പരസ്യമായി നിങ്ങളുടെ മാധ്യമത്തിൻ്റെ മുമ്പിലാണ് CPM ഒരു പരിപാടി പങ്കെടുക്കില്ല. ഒരു ക്ഷോഭം വന്ന് ഒരു പ്രഖ്യാപനം നടന്നത്, എന്തൊരവസ്ഥ! ഇങ്ങനെയൊക്കെ വികാരം കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പുറപ്പെട്ടാൽ എവിടെയെത്തും?